ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്, കൊറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ഇടാണ് കേട്ടോ. അപ്പോ ചലഞ്ചിന്റെ പേര് വിസ്പർ ചലഞ്ച് എന്നാണ്. ഹെഡ്സെറ്റ് വെച്ചിട്ട് അടുത്താളുണ്ട്, അടുത്താള് എന്തെങ്കിലും പറയുമ്പോ അത് വായയുടെ അനക്കം നോക്കിട്ട് നമ്മള് എന്താ പറയണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് അച്ഛന്റെ മൊബൈലാണ് ഷൂട്ട് ചെയ്യണത്. നമ്മള് എന്റെ മൊബൈലില് പാട്ട് വെക്കാം നമുക്ക്. അപ്പോ ഇയർപാഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. കണക്ട് അച്ഛനോട് തുടങ്ങി ആദ്യം. അപ്പൊ ഞാൻ ചെവിയില് ദേ വെച്ച് സെറ്റ് ആയിണ്ട്. അപ്പൊ ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോകണം മൊബൈലില്. എന്നിട്ട് ഏട്ടൻ വാക്ക് പറയും, അപ്പൊ ഞാനത് കണ്ടുപിടിക്കണം എന്താണ് പറയണെന്ന്. അപ്പൊ തുടങ്ങാൻ പോകണ്ട. ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചാ, പെട്ടെന്ന് കണ്ടുപിടിച്ചാ. മോഹൻലാൽ എന്ന് പറഞ്ഞ വഴിക്ക് കണ്ടുപിടിച്ചിട്ടാ, ഭയങ്കര പാസ്. ഇനി നമുക്ക് അടുത്ത് പോവാം. വീണ്ടും ഞാൻ തന്നെയാണോ? ഓക്കേ, പറഞ്ഞോളൂ. പറഞ്ഞ വഴിക്ക് കണ്ടുപിടിച്ചോള്. ആ പാട്ട് വെക്കാൻ പോട്ടെ, നമുക്ക് അടുത്ത് പോവാം. നിനക്ക് തന്നെ ഇഷ്ടാണോ? ഇവളെന്താണെന്ന് പറയണത്, പെട്ടെന്ന് കണ്ടുപിടിക്കണ്ടല്ല. ക്യാമറ നോക്കി പറയണം, മനസ്സിലാവണം, പറയണം. ഓക്കെ, അടുത്ത് ക്യാമറ നോക്കിട്ട് പറയണം. പാട്ട് വെക്കട്ടെ, വെച്ചോളോ. ചാണകം. ഇവളെന്താണത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല. അവിടെ പറയണം, നിങ്ങള് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല. അവിടെ നോക്കിട്ട് പറയാം, അവ കണ്ടുപിടിച്ചോ. നമുക്കിനി അടുത്തല് പോവാം. പാട്ട് നല്ല വോളിയത്തിൽ വെച്ചു കൊടുക്കാട്ടോ. ആ ഇനി കേട്ടോ, കലാഭവൻ മണി. കലാഭവൻ മണി. ഇനി ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞോളോ. കലാഭവൻ മണി. കലാഭവൻ മണി. കലാഭവൻ മണി. കലാഭവൻ മണി. കലാഭവൻ മണി കിട്ടില്ല. ഒന്നുകൂടെ നോക്കിക്കോ. ക്ലൂ ഉണ്ടാ? ക്ലൂ കോപ്പില്ല, ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഇല്ല. ആ എത്ര വാക്കുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായ നോക്ക്, നിനക്ക് ചാൻസ്. കലാഭവൻ മണി രക്ഷില്ല. കലാഭവൻ ചെവിയോട് ചെവിയോട്ടാളി പറ്റില്ല. ചെവി കൊണ്ടാലും പാടില്ല. ശരിക്കും വെച്ചത്, ശരിക്കും വെച്ച, ശരിക്കും വെക്ക്. ഈ ചെവി കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയണെന്ന് പറയാൻ പാടില്ല. ആ അടുത്ത് പോ നമുക്ക്. പാട്ട് മാറ്റിയ കൊള്ളാവ്. പാട്ട് നമുക്ക് വേറെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ എത്ര എണ്ണത്തിന്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇവിടെ പറയണ്ട. അഞ്ചെണ്ണം കഴിഞ്ഞില്ലേ? നാലെണ്ണം. കേക്കാണ്ട ഞാൻ പറയണത്, കേക്കണില്ല. ആന്നാ ഇല്ല കേക്കാണ്ട പറയണത്. ഞാൻ പറയണത് കേക്കാണ്ട, ഞാൻ പറയണത് കേക്കാണ്ട. കേക്കുണ്ട്. ഏഹ്, ആ ഇത് പറയണത് കേക്കാണ്ട്. അതെങ്ങനെയാ കേട്ടത്? ശരിയല്ല, പാട്ട് വെച്ചിട്ട് ഞാൻ പറയണത് നിനക്ക് കേക്കാണ്ട. അല്ലെങ്കിലും ഇങ്ങനെ സംസാരിക്കണ പോലെ. അച്ചുമോള് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് ടഫായിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കാം. ഓക്കെ, പാട്ട് വെക്കട്ടെ. അഞ്ചാം പാതിര.
അഞ്ചാം പാതിര നോക്കട്ടെ, കണ്ടുപിടിക്ക്. അഞ്ചാം പാതിര അഞ്ച് ബസ്, അഞ്ചാം പാതിര അഞ്ചാം മണി. അഞ്ചാം പാതിര അഞ്ചാം പാതിര പെട്ടു. ഇവിടെ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരു വട്ടം കൊണ്ട്. അഞ്ചാം പാതിര സിനിമ പേരാണോ? അഞ്ചാം പാതിര അഞ്ചാം പാതിരാണോ? കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു. വീണ്ടും കണ്ടുപിടിച്ചു കേട്ടാ. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ കൊടുക്കാം. പഞ്ഞിമിട്ടായി. അയ്യോ, പഞ്ഞിമിട്ടായി, 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 പച്ചക്കുതിര, പഞ്ഞിമിട്ടായി, പഞ്ഞിമിട്ടായി, പട്ടുപാവാട. വാങ്ങിത്തരാം പട്ടുപാവാട, വാങ്ങിത്തരാം നിനക്ക് പട്ടുപാവാട തന്നെ വാങ്ങിത്തരാം നിനക്ക് വേണ്ടതല്ലേ വെച്ചത്. പഞ്ഞിമിട്ടായി പഞ്ചായത്ത്, പഞ്ഞിമിട്ടായി, പഞ്ഞിമിട്ടായി പഞ്ചായത്തല്ല കോർപ്പറേഷനിലും ഉണ്ട് പിന്നെ. പഞ്ഞിമിട്ടായി ഇനി നമുക്ക് അടുത്ത് തുടക്കാൻ നോക്കി. ഇനി അഗ്ഗൂന് കൊടുക്കാം നമുക്ക്. അഗ്ഗൂന് ഒരു പണി, നമ്മളെ അഗ്ഗൂന് കൊടുക്കാം. അഗ്ഗൂന് പാട്ട് വെച്ചേരും കേട്ടോ. പാട്ട് വെച്ചാൽ അച്ഛൻ പറയണത് എന്താന്ന് പറയണം. ഓക്കെ, ചെവിയില് ശരിക്കിരിക്കണില്ല അഗ്ഗൂന്റെ, ചെവിയില് ശരിക്കിരിക്കണില്ലല്ലോ. ഞാൻ അങ്ങനെ പിടിക്കാം. അഗ്ഗു ഇവിടെ ഇരുന്നോളോ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ശരിക്കിരിക്കും, ശരിക്കിരിക്കും, ശരിക്കിരിക്കോ, ശരിക്കിരിക്കോ. ഒരു വാക്ക് പറയൂ നോക്ക്. നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം കേട്ടോ. ലേസ്, വേറെ ഒന്നും കൂടി കേട്ടോ. ലേസ്, പഞ്ഞിമിട്ടായി, ലേസ്, ലേസ്, സൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല. സൗണ്ട് കുറച്ച് നീ പിടിക്കും കുറച്ച് സൗണ്ട്. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് കേട്ടോ, അവരുടെ കൂടെ അഗ്ഗുന, അവരുടെ ഒരു ചാൻസ് കൂടെ കേട്ടോ. അഗ്ഗുന് മല്ലു ഫാമിലി. ഇനി കേക്കുണ്ട് പറയുന്നത്, അവന് ഇയർഫോൺ അവിടെ ഉള്ളിലേക്ക് കേറുന്നില്ല ബഡ്, ചെറിയ ചെവിയ കാരണം. ഇനി ഞാൻ കേട്ടോ. ദൈവമേ, ഇനി അച്ഛ കേട്ടോ. ഓക്കെ, റെഡി, റെഡി. അപ്പൊ അഗ്ഗു പറഞ്ഞ പ്രകാരം ഞാൻ പറയാ കേട്ടോ, ഒരു വാക്ക് ഞാൻ പറയാണ്. ഓക്കെ, പാട്ട് പ്ലേ ചെയ്യാൻ പോവാ, ആരാ ജയിക്കാന്ന് നമുക്ക് നോക്കാലോ. മല്ലു ഫാമിലി സ്ഥിരം കാണാറുള്ള ഒരു യൂട്യൂബ് വീഡിയോസ് ആണ് ഞങ്ങള്. അപ്പൊ അത് കണ്ട് അത് അറിയുന്നു വിചാരിക്കണു. അപ്പൊ ഞാൻ പറയാൻ പോവാ കേട്ടാ.
മല്ലി ഫാമിലി അഗുനെ അഗുനെ അഗുനില്ലേ അഗുന് മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടാ. അതാണ് അതാണ് മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും കാണാനാണ് മല്ലു ഫാമിലി. മല്ലു ഫാമിലിയുടെ വീഡിയോസ് എപ്പോഴും കാണുന്ന ഒരു വീഡിയോസ് ആണ് അവരുടെ. ഭയങ്കര ഇഷ്ട അവര്. അപ്പോ ഇനി അടുത്തത് കേട്ടാ അടുത്തത് ഇനി അടുത്ത് അടുത്തത് അത് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. പാട്ട് കേട്ടാ ഏയ് അത് തന്നെ പറഞ്ഞു നിങ്ങൾ പിടിക്കും. അങ്ങനെ പറയില്ല എന്ന് വിചാരിക്കണം കേട്ടാ. ഞാൻ പറയട്ടെ നോക്കാം. ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇവിടെ ഹെൽമെറ്റ് 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 പതുക്കെ പറ പതുക്കെ പറ ഹെൽമെറ്റ് മിണ്ടാണ്ടിരിക്കി ഹെൽമെറ്റ് മഞ്ച അല്ല ഹെൽമെറ്റ് ഒരു വാക്ക് ആലോചിക്കുന്നുണ്ട് അച്ഛനോട് പറഞ്ഞാ മതി കേട്ടാ. ഇവരെന്നെ പറ്റിക്കാൻ നോക്കണതാ പിടിക്കും. ആ നമുക്ക് നോക്കാലോ. പക്ഷെ ആരും കൂടുതൽ പോയിന്റ്സ് നോക്കിയില്ല. ഞാനായിരിക്കും കൂടുതൽ പറഞ്ഞിണ്ടാവുക. ശരിക്കും അപ്പൊ ഇനി നീ പറയത് പോയിന്റ്സ് നോക്കിട്ടൊന്നല്ല ഒരു ഫൺ വീഡിയോ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് പാട്ട് വെക്കാ കേട്ടാ. അടുത്ത വാക്ക് പറയാൻ പോവാണ്. അഗ്വാണ് കേട്ടാ പറയണത്. പാട്ട് ശരിയാ. ഏത് പാട്ടപ്പ വെക്കിയ പറ അഗു പറ കേട്ടാ. അഗു പതുക്കെ സ്ക്രീനിൽ സ്ക്രീനിൽ പോയിട്ട് പതുക്കെ പറയും. പറയും പറയും ആയോണ്ട് എങ്ങനെ പറഞ്ഞു ഇത് ഇന്നിട്ട് പറയും അല്ല ഒന്നുകൂടെ പറ പിസ പൈസ അങ്ങനെ കൊണ്ട് പറയിപ്പിക്കുമ്പോ കിട്ടണില്ല. മിഠായിയ മിഠായി ഒന്നല്ല ഒന്നും കൂടി പറയൂ. ഇനി ഞാൻ പറയാ അഗ്ഗു പറയണ മനസ്സിലാവണില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയാം. നീ പറ അങ്ങനെ ഉറക്ക പറഞ്ഞ കേൾക്കും. ഐസ ബസ് അപ്പൊ കണ്ടുപിടിച്ചു. വീണ്ടും ഏട്ടൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു. നിക്ക് നിക്ക് ഇപ്പഴല്ല പാട്ട് വെച്ച് കഴിഞ്ഞിട്ട് അപ്പഴാ പറയാ. അല്ലെങ്കിൽ അച്ഛന് മനസ്സിലായി പറ നെക്സ്റ്റ് പോടാ. അതൊന്നും വേണ്ട. മുളക പൊള്ളാച്ചി തൃശ്ശൂര് മുടിയനാ അല്ല തൃശ്ശൂര് ബുള്ളറ്റ് ഇതെനിക്ക് അഭിനയിക്കാണോ
ഇവിടെ പറഞ്ഞ മനസ്സിലാവണ്ടേ ഇപ്പൊ അപ്പൊ പിന്നെ ഓളിട്ട് പറഞ്ഞു തുടങ്ങി മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് കഴിഞ്ഞു. അയ്യോ ഇനി നമുക്ക് കേട്ടോ, ഇനി എന്താ ചെയ്യണേ? അമ്മോട് പറയോ. ഇനി രണ്ട് ചാൻസും കേട്ടോ, ഒന്ന് നമുക്ക് അഗ്ഗുനും കൊടുക്കാം, ഒന്ന് അച്ഛനും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ചാൻസ് കൊണ്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് അച്ഛനും ഒന്ന് അഗ്ഗുനും. ഓക്കെ, ഇയർഫോൺ വെക്കി അപ്ലൈ ചെയ്യണോ? ഓക്കെ അല്ലേ, നമുക്ക് എന്നിട്ടൊക്കെ കൊടുക്കാം. എന്നിട്ട് കൊടുക്കാം കണ്ണ. ഇല്ലില്ല, അച്ചുമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ടോപ്പ്. ഡ്രസ് പറയാം കേട്ടോ. ഇഞ്ചി ഡ്രസ്, ഇഡ്ലി ഡ്രസ്, അയ്യോ ഡ്രസ്, ഡ്രസ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഡ്രസ്, ഇഷ്ടമുള്ള സാധനം ഡ്രസ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഡ്രസ്, 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 ഉടുപ്പ്, 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 പാവാട, ഡ്രസ്, ആ പാവാട, പറഞ്ഞു 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 ഡ്രസ്. ഇനി ബേബിക്ക് കേട്ടോ, ബിനി ബേബിക്ക് വെച്ചോ, കഴിഞ്ഞ് ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് നിക്കോ, അതപ്പുറത്തെ വെക്ക്, നിർത്തി വെച്ചോടുക്കാ, നടുക്കിലിരിക്കും ബേബിക്ക്, ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കുത്തി കേട്ടാ വെച്ചാ മതി വേണെടുക്കാന്. അങ്ങോട്ട് നോക്കോ, സ്ക്രീൻ നോക്ക്. ഇവനെ ഏറ്റവും ഇഷ്ടം ബുള്ളറ്റ് ആട്ടോ, ബുള്ളറ്റ് വണ്ടികളില്, ബൈക്കിൽ ഏറ്റവും ഇഷ്ടം ബുള്ളറ്റ്. മനസ്സിലായി തോന്നുന്നുണ്ട്, മനസ്സിലായിട്ട് അവന് നമുക്ക് അവന് പേടിയുള്ള ഒരു കാര്യം പറയാം. കോഞ്ചൂറിങ്, കോഞ്ചൂറിങ്, അപ്പോ നമ്മുടെ ചലഞ്ച്, നമ്മളിത് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ഒക്കെ എടുത്തത്, ഇത് വലിയ ചലഞ്ച് ആയിട്ട് എടുത്തോന്നല്ല, നമ്മള് കൊറേ നാളെ നമ്മള് വീഡിയോ എടുത്തിട്ട് അപ്പോ കുറച്ച് ഫണ്ണായിക്കോട്ടെ വിചാരിച്ച് എടുത്താണ്. പിന്നെ ബേബിയും ഇടക്ക് കയറി വന്നാണ്, ബേബി നാളെ ടി വി വെച്ച് കൊടുത്താണ്, അവര് വീഡിയോ ചെയ്യണം, ഭയങ്കര ആള് ഭയങ്കര ഇതായിട്ട് ഓടി വന്നാണ് വീഡിയോ എടുക്കാനുണ്ട് വന്നിട്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാ, നമ്മള് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും ബൈ ബൈ.